ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ എ പ്ലെയിൻ ആണോ ഓൺ എ പ്ലെയിൻ ആണോ? ഇറ്റ്സ് ഓൺ എ പ്ലെയിൻ. ഇൻ എ ഹെലികോപ്റ്റർ ആണോ ഓൺ എ ഹെലികോപ്റ്റർ ആണോ? ഇറ്റ്സ് ഇൻ എ ഹെലികോപ്റ്റർ. രണ്ടും എയറിലൂടെ തന്നെയല്ലേ പോകുന്നത്? രണ്ടും നമ്മൾ പറന്ന് തന്നെയാണ് പോകുന്നത്. ബട്ട് ദെൻ വൈ ഇൻ ഓൺ ഡിഫറൻസ് വന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് വെഹിക്കിളിലാണ് നേരെ കയറുന്നത്, അതായത് ബെൻഡ് ചെയ്യാതെ നമ്മൾ സ്ട്രെയിറ്റ് കയറി നിൽക്കാം എന്നുള്ള വാഹനങ്ങൾ, വെഹിക്കിൾ, നമ്മൾ എന്ത് പറയും? ഓൺ. ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് നമുക്ക് നടന്ന് കയറാം. അപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ ഓൺ എ പ്ലെയിൻ, ഓൺ എ പ്ലെയിൻ എന്ന് പറയും. ഇനി ഹെലികോപ്റ്റർ ആണെങ്കിൽ രണ്ടോ മൂന്നോ പാസഞ്ചേഴ്സ് അല്ലേ, വളരെ ചെറുതല്ലേ ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മൾ അതിലേക്ക് എപ്പോഴും ബെൻഡ് ചെയ്തിട്ടാണ് കയറുക. അപ്പോൾ ഇൻ എ ഹെലികോപ്റ്റർ. അതിനെ നമുക്ക് എല്ലാ വെഹിക്കിൾസിലും അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും നമുക്കതിലേക്ക് നടന്ന് കയറാം, ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓൺ എ ബസ്, ഓൺ എ ട്രെയിൻ, ഐ എം ഗോയിങ് ഓൺ എ ട്രെയിൻ എന്ന് പറയും. ഇനി കാറാണെന്നുണ്ടെങ്കിലും ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ്? അതിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് കയറുക അല്ലേ. അപ്പോൾ ഇൻ എ കാർ, ഇൻ എൻ ഓട്ടോറിക്ഷ. ഇനി മറക്കില്ലല്ലോ. അപ്പോൾ ഓരോ വെഹിക്കിളിലും എങ്ങനെയാണോ നമ്മൾ കയറുന്നത് അതനുസരിച്ചിട്ടാണ് ഇന്നും ഓണും നമ്മൾ പറയുന്നത്. ഓക്കെ, ബൈ.